ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നിൽക്കുന്നത് മുഹമ്മയിലാണ്. മുഹമ്മ അനീഷേട്ടൻ്റെ വീട്ടിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് ഒരു കൗതുകം ഉണർത്തുന്ന കാഴ്ചയുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അതെന്താണെന്ന് കണ്ടു നോക്കാം, വീഡിയോയിലേക്ക് പോവാം. ഇതാണ് കൗതുകം ഉണർത്തുന്ന കാഴ്ചയെന്ന് പറയുന്നത്. അനീഷേട്ടൻ അദ്ദേഹത്തിൻ്റെ മകളുടെ ആഗ്രഹപ്രകാരം 10 മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയ കുതിരയാണ് ഈ അമ്മ കുതിര. രുക്കു എന്നാണ് ഈ കുതിരയുടെ പേര്. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ഈ കുതിര പ്രസവിച്ച് കിടക്കുന്ന രംഗമാണ് ഈ വീട്ടുകാർ കാണുന്നത്. ഈ കുതിര വാങ്ങുന്ന സമയത്ത് ഇവർക്ക് അറിയില്ലായിരുന്നു ഈ കുതിര പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. പിന്നീട് ഈ കുതിരയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറി വന്ന സമയത്താണ് ഇവർ ശ്രദ്ധിക്കുന്നതും ഇവർക്ക് ഇത് മനസ്സിലാകുന്നതും. അങ്ങനെ ഇത് പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലാവുകയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് മുമ്പ്, ഇത് പ്രസവിക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരുപാട് ആൾക്കാരാണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്നത്. അപ്പം നമുക്കും കണ്ടു നോക്കാം ഇതിൻ്റെ കാഴ്ചകൾ. നമസ്കാരം, എൻ്റെ പേര് അനീഷ് എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ മുഹമ്മയിലാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്കൊരു കോണിയുണ്ട്. അപ്പോൾ ഒരു മോളുടെ ആഗ്രഹപ്രകാരം ഞാൻ കോണി വാങ്ങിച്ചാണ്. ഇത് ഞാൻ ഇവിടെ മേടിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മാസത്തോളമായി. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഇവിടെ പ്രസവിച്ചു. അപ്പോൾ നമ്മൾ അറിയുന്നില്ലായിരുന്നു ഇവിടെ ഗർഭിണിയാണെന്ന കാര്യം. നമ്മൾ അറിയുന്നില്ല മേടിക്കുമ്പോൾ. മേടിച്ചു കഴിഞ്ഞാണ് നമ്മൾ അറിയുന്നത് കുതിര പ്രഗ്നൻ്റാണെന്ന്. അതുകൊണ്ട് നമ്മൾ ഒരു കൗതുകത്തോടുകൂടി അവിടെ നോക്കിയിട്ട് ഇപ്പോൾ ഒരു 11 മാസമാണ് ഇവരുടെ ഗർഭകാലം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച, അതായത് ഇന്ന് ഏകദേശം 8 ദിവസമായി. ആള് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാവിലെ എഴുന്നേറ്റ് കണി കാണുന്നത് കുതിരയും കുട്ടിയേയുമാണ്. അപ്പോൾ വളരെ സന്തോഷം തോന്നിയ ദിവസം തന്നെയാണ്. ഇപ്പോൾ അവളും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം അവരാൺകുട്ടിയാണ്. അവരുടെ പേര് ഞങ്ങൾ എത്തിക്കുന്ന കാശി എന്നാണ്. അപ്പോൾ എല്ലാവരും ഒരു തെറ്റായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഇതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കുറയും. ഇപ്പോൾ വലിയ ടൈപ്പ് കുതിരകളുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ബ്രീഡെന്ന് പറയുമ്പോൾ ഹൈറ്റ് ഒരു 68 ഇഞ്ച് ഹൈറ്റ് കുറവാണ് ഇംഗ്ലീഷ് ബ്രീഡ് കഴിക്കും. അതാ കാത്തിവാര അങ്ങനെയുള്ള വേറെ കുതിരകളൊക്കെ ഉണ്ട്. ആ സാധനമൊക്കെ ആണെങ്കിൽ ഭയങ്കര നമുക്കൊരു ഡെയിലി 10-200 രൂപ കിട്ടുന്ന ഒരു ചിലവ്. വേറെ 50 രൂപയുടെ റേഞ്ച് മറ്റും ചിലവും കുറവാണ്. നമുക്ക് പിള്ളേർക്ക് കളിക്കാനുള്ള സാധനമായിട്ട് സംഭവം. അപ്പം ഇപ്പം നമുക്ക് മറ്റുള്ളതാണെങ്കിൽ അത് അതിനതുപോലെ വർക്കൗട്ടും കൊടുക്കണം. ഇതിനങ്ങനെ വർക്കൗട്ടും കൊടുത്തിട്ട് കുഴപ്പമില്ല. മറ്റാണെങ്കിൽ ഡെയിലി വർക്ക് അതിന് രാവിലെ തൊട്ട് എക്സർസൈസ് കൊടുത്തില്ല എങ്കിൽ അതിന് ഗ്യാസിൻ്റെ പ്രശ്നം പിടിച്ച് ചത്തുപോകുന്ന കാര്യമുണ്ട്. യുവമാർക്ക് അങ്ങനെയുള്ള കുറച്ച് നാട്ടുകുതിരയായതുകൊണ്ട് കുറേ നാടനാണ് നാട്ടുകുതിര എന്ന് പറയുന്നത്. പോണി എന്നാ പറയുന്നത്, നമ്മുടെ പോണി അത് ഇനമാണ്. പോണി എന്ന ബ്രീഡിൻ്റെ പേര്. അപ്പം ഇത് തൃശ്ശൂരാണോ ഇത് ജനിച്ചത്? അല്ല, ഇത് അവര് കച്ചവടക്കാർ കൊണ്ടുവരുന്നത്. തൃശ്ശൂരുള്ള കച്ചവടക്കാരനെ എടുത്താൽ വാങ്ങിച്ചിട്ട് എത്ര മാസമായെന്ന് പറഞ്ഞു? 10 മാസം. 10 മാസം. ഇപ്പൊ നമുക്കൊരു ഇവിടെ കൊണ്ടുവന്നൊരു 3-4 മാസം കഴിഞ്ഞപ്പോഴൊരു ഇവിടെ മേടിച്ചപ്പോ ഇങ്ങനെ ഇരിക്കായിരുന്നു. നോർമൽ ബോഡിയായിരുന്നു. പിന്നെ ചെറിയ നമുക്ക് പശുക്കളുള്ള ആരും ചാനയുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ലക്ഷണങ്ങളൊക്കെ അറിയാവുന്ന കൊണ്ട് ചാനയുണ്ടത് കൺഫേം ആക്കി. ഈ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.